ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ വ്ളോഗിൽ മെയിനായിട്ടും കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള, കഴിക്കാൻ ഇഷ്ടമുള്ള, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ചില കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പറയല്ലോ കോംബോ എന്നൊക്കെ, അതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടമുള്ളതും ലഞ്ചിന് ഇഷ്ടമുള്ള ആ ഒരു കോംബോ ആണ് ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് നൂൽപുട്ടാണ്. അപ്പം നൂൽപുട്ട് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്, ഇടിയപ്പം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ച സമയത്ത് അതിലേക്ക് അല്പം ഉപ്പും പിന്നെ അതിൽ ചേർക്കുന്നത് പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ 2.5 കപ്പോളം പൊടി ആവശ്യമുണ്ടാവും കേട്ടോ. അത് ഓരോരുത്തർ ആ ഒരു പൊടിയുടെ വറവിനൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നൂൽപുട്ടിൻ്റെ പൊടി വാട്ടിയതിന് ശേഷം ഞാൻ അതൊരു സൈഡിലേക്ക് അടച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകണം കേട്ടോ. ആദ്യം പഴം നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ ആ ഒരു മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്തിട്ട് സെൻറ്റർ കട്ട് ചെയ്യുക, 2 പീസാക്കുക. അതിലേക്ക് 1.5 പീസോളം ശർക്കരയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ശർക്കര നേരെ പഴത്തിൻ്റെ ആ ഒരു അടിഭാഗത്ത് വെച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക, കൂടുതൽ ഒഴിക്കരുത്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതേപോലെ അടച്ചു വെച്ച് വേവിക്കുക. അപ്പം ഇടയ്ക്ക് എന്താക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ശർക്കര മെൽട്ടായി വരുന്ന സമയത്ത് ആ ഒരു ഉരുകിയ ശർക്കര പഴത്തിൻ്റെ എല്ലാ സൈഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പഴം ശർക്കരയിൽ കിടന്ന് ഇങ്ങനെ തിളക്കുന്ന സമയത്ത് വല്ലാത്ത നല്ലൊരു ടേസ്റ്റുള്ളൊരു മണമാണ് കേട്ടോ വരാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു സ്മെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ പഴം ഒരു സൈഡിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടി ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിലിടയ്ക്ക് പച്ചവെള്ളം ഇങ്ങനെ ആക്കിയിട്ടാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അവസാനം അല്പം വെളിച്ചെണ്ണയും കൂടെ കയ്യിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ പൊടി. ഇനി നമ്മൾ നൂൽപുട്ട് റെഡിയാക്കുന്ന ആ ഒരു അച്ചിൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഒന്ന് സ്മൂത്തായിട്ട് മാവ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ ഒരു സിലിണ്ടർ ഷേപ്പിൽ തന്നെ മാവൊന്ന് കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് നൂൽപുട്ട് റെഡിയാക്കാം. അതേപോലെ തന്നെ നമ്മൾ നൂൽപുട്ട് വേവിക്കുന്ന ആ ഒരു പാത്രത്തിലും അല്പം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കട്ടോ. കാരണം നമുക്ക് പെട്ടെന്നൊന്ന് എടുക്കാൻ, അതായത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രസ് യൂസ് ചെയ്തിട്ട് നൂൽപുട്ട് റെഡിയാക്കാം. അപ്പോൾ ഇതേപോലെ നൂൽപുട്ട് വട്ടത്തിലൊന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നന്നായിട്ട് തേങ്ങ ഒന്ന് വിതറിക്കൊടുക്കുക. ആ നൂൽപുട്ടിൻ്റെ കൂടെ ആ ഒരു തേങ്ങയും കൂടെ കടിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ ഞാൻ എല്ലാ പ്ലേറ്റിലും ആക്കിയിട്ടുണ്ട്. ഇനിയൊരു നൂൽപുട്ടിന് നമുക്കൊരു 7 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടോ. ഇതിൽ അധികം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പൊടി നമ്മൾ ഓൾറെഡി നല്ല തിളച്ച വെള്ളത്തിലല്ലേ വാട്ടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 7 മിനിറ്റ് 8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നൂൽപുട്ട് റെഡിയായി കിട്ടും. നൂൽപുട്ടിൻ്റെ കൂടെ ഞങ്ങളെ മെയിൻ ഫേവറേറ്റ് എന്ന് പറയുന്നത് പാലാണ് കേട്ടോ. ഒന്നെങ്കിൽ തേങ്ങാപ്പാലെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പാക്കറ്റ് പാല് നന്നായിട്ട് കാച്ചെടുക്കും. പിന്നെ സാധാരണ അധികം ആളുകളും നൂൽപുട്ടിൻ്റെ കൂടെ, അതായത് ഇടിയപ്പം മുട്ടക്കറി, ഇടിയപ്പം ചിക്കൻ കറി, അല്ലെങ്കിൽ ഇടിയപ്പം കടലക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെ എരിവുള്ളതൊന്നും കഴിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികവും പാലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത പഴവും. അപ്പോൾ ഇതാ നമ്മളുടെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും എടുത്ത് കാസറോളിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിപ്പഞ്ഞി നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയും കൂടെ വേഗം റെഡിയാക്കി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇതൊരു അടാറ് കോംബോ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടും പിന്നെ അതേപോലെ ശർക്കരയിലിട്ട് വേവിച്ച ആ ഒരു പഴവും പിന്നെ നമ്മളുടെ പാലും. പാലിന് അധികം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പം ഈ ഒരു പഴത്തിൻ്റെ മധുരം തന്നെ മതിയാവും കേട്ടോ. കാരണം ഓൾറെഡി ശർക്കര ഇട്ട് വേവിച്ച പഴമാണല്ലോ. അല്ല കുട്ടികൾക്കാണെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ കൂടെ അല്പം പഞ്ചസാരയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് അടിപൊളിയായിട്ട് കഴിക്കാൻ പോകണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്.
അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ എല്ലാവരും കണ്ടല്ലോ. ഇനി അടുത്ത് നമുക്ക് ലഞ്ച് റെഡിയാക്കാം. ലഞ്ചിന് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറും കൂടെ നല്ല അടിപൊളി പരിപ്പ് കറിയും പിന്നെ ഒരു ഫിഷ് ഫ്രൈ പിന്നെ ഒരു ഉപ്പേരി ഇട്ടോ. അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ചോറ് ഒരു സൈഡിൽ നിന്ന് ആകുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് പരിപ്പ് കറി ഉണ്ടാക്കട്ടോ. പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ സാധാരണ മഞ്ഞപ്പരിപ്പും അതിൻ്റെ കൂടെ ചെറുപയർ പരിപ്പ്, അതായത് ചില സ്ഥലങ്ങളിൽ നമ്മൾ കിച്ചടി പരിപ്പ് എന്നും പറയും ചെറുപയർ പരിപ്പ് എന്നും പറയും, അത് പകുതി പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അര ഗ്ലാസ് സാധാ പരിപ്പും അര ഗ്ലാസ് ചെറുപയർ പരിപ്പും. അതിലേക്ക് ഒരു ഫുൾ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു തക്കാളി കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ പാകത്തിന് വെള്ളവും ചേർത്തിട്ടൊന്ന് ഒരു 3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് മീനിൽ മസാല ഒന്ന് തേക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5-8 അല്ലി ചെറിയ ഉള്ളിയും അതേപോലെ ഒരു 8-9 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ വേണ്ടത് വലിയ ജീരകമാണ്. അത് ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താലും മതി. എൻ്റെ മിക്സി ചെറിയൊരു പണി തന്നിട്ടിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ട് ഞാനിങ്ങനെ കുത്തിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ വരഞ്ഞു വെച്ച ആ ഒരു മീനിലേക്ക് ആവശ്യത്തിന് കശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്, പിന്നെ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ നിങ്ങളെ ആ ഒരു മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നത് പെപ്പർ പൗഡറാണ്. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നാരങ്ങയുടെ നീരാണ്, അതൊരു 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അത്രയും ആഡ് ചെയ്യുക. പിന്നെ അല്പം കയ്യിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ. കാരണം കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ ആ ഒരു മാരിനേഷന് നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. അതിനുശേഷം നമുക്കിനി ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ക്യാബേജ്, മഷ്റൂം, ഈ 3 സംഭവങ്ങളാണ്. അതിലേക്ക് നമുക്ക് ഒരു 4-5 പച്ചമുളക് അരിഞ്ഞിടാം. നമ്മൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യട്ടോ. പിന്നെ വേണ്ടത് ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കുറച്ച് തേങ്ങ, തേങ്ങ ചിരവി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഈ വെജിറ്റബിൾസ് ഇങ്ങനെ പലതും മിക്സ് ആക്കി എടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആ ഒരു തേങ്ങയും മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഉപ്പേരി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു. എണ്ണ ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു മിക്സും കൂടെ ഇട്ടുകൊടുക്കുക. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കറിവേപ്പില ചേർക്കുക എന്നുള്ളത്. എൻ്റെ കറിവേപ്പില തീർന്നുപോയി, അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇതിലൊരു കാരണവശാലും വെള്ളം ചേർക്കരുത്, ആ ഒരു ക്യാബേജിൽ നിന്നൊക്കെ തന്നെ വെള്ളം വന്നോളും. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കട്ടെ പരിപ്പ്. അതിനുശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ അല്ല കേട്ടോ ഒഴിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. ആരും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഈ ഒരു കറിയിൽ അല്പം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. അതിലേക്ക് നമ്മളുടെ ചെറിയ ജീരകം, അതായത് പച്ചക്കറിയിലൊക്കെ ഇടുന്ന ആ ഒരു ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കുക. അതിനുശേഷം കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ വേണ്ടത് ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2-3 പച്ചമുളക്, നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് അതൊന്നൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു പരിപ്പ് കറി ഒഴിച്ചെടുക്കാം. ആ ഒരു കുക്കറിൽ അല്പം കൂടെ ഒന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഈ ഒരു കറി നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് കറിവേപ്പില ആഡ് ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പിലില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാത്തത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഉപ്പേരിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലെയിമും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി പെട്ടെന്നൊന്ന് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു എണ്ണയിലേക്ക് കറിവേപ്പില ഇടാം കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഫിഷ് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. ഫിഷ് ഇട്ടതിന് ശേഷം നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത ആ പാത്രത്തിൽ മസാല ഉണ്ടെങ്കിൽ അതും കൂടെ നന്നായിട്ട് എടുത്തിട്ട് ആ മീനിൻ്റെ മുകളിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോഴേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇനിയിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ട്, അടിപൊളി പരിപ്പ് കറിയാട്ടോ. ഇതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇത് ചോറിന് മാത്രമല്ല,
നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് ഈ ഒരു പരിപ്പ് കറി. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. എന്നാൽ നമുക്കൊരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ളൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ അതിലേക്ക് ആ സൺഫ്ലവർ ഓയിലും പിന്നെ ആ ഒരു ചെറിയ ജീരക അതൊക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു നോർത്ത് സ്റ്റൈലുള്ളൊരു കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പരിപ്പ് കറി ട്രൈ ചെയ്യണം. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതേപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ.